പ്രതിസന്ധിക്കാലത്ത് ആകെ ഭയന്ന് വരച്ച് നിൽക്കുന്ന ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി ഏറ്റവും മികച്ച നിലയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും പരിഹസിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പേടിയുള്ളവരെ അങ്ങനെ പറയുക. നമ്മുടെ ഒരാളെ ഞങ്ങൾക്ക് ഭയമില്ല ഭയമില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താ? പേടിയുണ്ട് എന്ന് പരസ്യമായിട്ട് ഇംഗ്ലീഷിൽ അങ്ങനെ പേടിക്കുന്നു. ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഘട്ടത്തിൽ നിങ്ങൾ പറയുന്ന കാര്യം എന്താ? ഞങ്ങൾക്ക് പുതിയ മേലങ്കി ചാർത്തിച്ചെറിയാണ്. ഒരു കാര്യം ഞങ്ങൾ അസന്നിഗ്ധമായിട്ട് പറയാം, ഒരു സ്വർണ്ണക്കടത്തുകാരന്റെ ഔദാര്യം കൊണ്ടല്ല കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നത് എന്ന് യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അഴിമതിക്കാരായിട്ട് നമ്മളെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കാണുന്നതുള്ളത് കൊണ്ടാണ്. അഴിമതിയെ വെച്ചു പൊറിപ്പിക്കാത്ത ഏറ്റവും ശക്തിയേറിയ നിലപാടുകൾ സ്വീകരിച്ച ഒരു ഗവൺമെന്റാണ്. നമസ്കാരം. നിയമസഭയിൽ കെ വി സുമേഷ് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ കേട്ടത്. കേരളത്തിലെ നിയമസഭകളിൽ പുതിയ പുതിയ ശബ്ദങ്ങൾ വന്നതും അത് കേരളത്തിലെ സഭകളിൽ വലിയ ചർച്ചകൾക്ക് സാധ്യത ഒരുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കെ വി സുമേഷ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ ഈ പ്രസംഗം എന്ന് പറയുന്നത്. അദ്ദേഹം അക്കമിട്ട് നിരത്തി കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഈ നിയമസഭാ സമ്മേളനങ്ങളിൽ കുറേ പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിച്ച് ചില മാധ്യമങ്ങളിൽ വാർത്ത വരുത്തുക എന്നുള്ളതാണ് പൊതുവെ ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ആത്മാർത്ഥത ലവലേശവുമില്ലാത്ത ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ. അവിടെയാണ് ഈ പിണറായി പേടിയെക്കുറിച്ച് സുമേഷ് പറഞ്ഞു വെച്ച രണ്ട് വാചകങ്ങൾ പ്രസക്തമാകുന്നത്. എന്തുകൊണ്ട് പിണറായിയെ പേടിയില്ല എന്ന് ആവർത്തിച്ച് പ്രതിപക്ഷത്തിന് പറയേണ്ടി വരുന്നു എന്നുള്ള കാര്യമാണ്. പ്രതിപക്ഷത്തിന് പിണറായിയെ പേടിയില്ല എന്ന് പറയുമ്പോൾ പിണറായിയെ പേടിയുണ്ടെന്ന് ഈ നാട്ടിൽ ആരാണ് പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞു പ്രതിപക്ഷം ഈ നാട്ടിൽ ഭയപ്പെടുന്നുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നു? ചില മാധ്യമങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷത്തിന് വേണ്ടി പിണറായിയെ അത്തരത്തിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ ഏറ്റുപിടിച്ച് പ്രതിപക്ഷവും പാടുന്നു രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേടിയില്ല അദ്ദേഹം എടുത്തു ഉടുക്കും എന്ന തരത്തിലൊക്കെ ചില വാചകങ്ങൾ അടിക്കും. അപ്പോൾ പിണറായിയുടെ ആ രോഷത്തിന് മുന്നിൽ നിങ്ങൾ ഭയപ്പെടുന്നു എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ കൊടുത്തിരുന്ന വാർത്തയാണ്. അതിൽ അവർ ഇപ്പോഴും ചില ഉദാഹരണങ്ങളായി കാട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എടോ ഗോപാലകൃഷ്ണ പോലുള്ള ചില പരാമർശങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടി ഏറ്റവും ധാർഷ്ട്യത്തിൻ്റെ അപ്പോസ്തലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷവും അത് ഏറ്റെടുക്കുന്നു, ധാർഷ്ട്യക്കാരനാണ്, ധിക്കാരിയാണ്, അഹങ്കാരിയാണ്, അതുകൊണ്ട് അത്തരം വ്യക്തിത്വങ്ങളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. പക്ഷേ ഈ ഭയപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരിടത്ത് നിങ്ങൾക്ക് പിണറായി പേടി ഉണ്ട് എന്ന് കൃത്യമായി വെളിവാകുന്നതാണ് സുമേഷിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ കൃത്യമായ അർത്ഥമുണ്ട്. പിണറായി പേടി ഉണ്ട് പ്രതിപക്ഷത്തിന്. അദ്ദേഹത്തിനോട് ആർജവത്തോടുകൂടി മറുപടി പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല, പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. അതിന് കാര്യമെന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഏത് തരത്തിൽ തിരിച്ച് പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടെന്നാണ് പൊതുവേ ഒരു വിലയിരുത്തലുള്ളത്. പിണറായി ഈ പറഞ്ഞ പിണറായി അല്ല എന്ന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് തെളിയിച്ചെങ്കിലും ഇന്നും അദ്ദേഹത്തിനെ ആ മേൻപൊടിയിൽ തന്നെ നിർത്താനാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന വാചകം കൂടെ കൂടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും സഭയിൽ ഉന്നയിക്കുന്നത്. ഇതെന്താ, ഒരു മുഖ്യമന്ത്രി എന്നാൽ എല്ലാവരും പേടിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്ന് വരുത്തി തീർക്കാൻ ആരാണ് ഈ നാട്ടിൽ ശ്രമിച്ചിരിക്കുന്നത്? അദ്ദേഹം ഈ മാധ്യമങ്ങൾ കൊടുത്ത ബിൽഡപ്പിനപ്പുറം ഒരു സാധാരണ മനുഷ്യരാണ്. അല്ലെങ്കിൽ ജനങ്ങളോടും അർഹതപ്പെട്ടവരോടും പാവപ്പെട്ടവരോടെല്ലാം വളരെ കരുണയുള്ള വ്യക്തിയാണെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നിരുന്നാൽ കൂടിയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന വാചകത്തിന് പ്രസക്തി ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് പ്രതിപക്ഷവും അവരുടെ കുറച്ച് മാധ്യമ സങ്കേതങ്ങളും ചേർന്നാണെന്നുള്ള കാര്യം വീണ്ടും വെളിവാകുകയാണ്. അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരമാണ് സുമേഷ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നൽകിയത്. ആ ഉത്തരത്തോടുകൂടി ഒരു പക്ഷേ ചിലർക്കെങ്കിലും അത് കയറി കൊണ്ടുകാണുമെന്ന് പറയേണ്ടി വരുന്നത് ഈ വാചകം അനുദിനം നിയമസഭയിൽ എപ്പോഴെങ്കിലൊക്കെ കേൾക്കാനിടയായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സഭാസമ്മേളനത്തിൽ 2-3 തവണയെങ്കിലും ഈ വാചകം സഭയിൽ മുഴങ്ങി കേൾക്കാറുണ്ട്. അത് നേരെ മറിച്ച് പ്രതിപക്ഷത്തിരിക്കുന്നവർ തന്നെ ചില വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമപ്രവർത്തകരെ കുറ്റപ്പെടുത്തുന്നൊരു കാര്യമാണ്. അതായത് പിണറായി പേടിയാണ്, വിനീതദാസന്മാരാണ് മാധ്യമപ്രവർത്തകരെന്ന് അവർ പറയാറുണ്ട്. തിരിച്ച് മാധ്യമങ്ങൾ എഴുതുന്നുണ്ട് ഈ പറയുന്ന പ്രതിപക്ഷം പിണറായിയെ ഭയപ്പെടുന്നു, കൃത്യമായിട്ട് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിനെ അടങ്ങി ഒതുങ്ങിയിരുന്ന് കേൾക്കുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങൾ തിരിച്ച് പ്രതിപക്ഷത്തെയും വിമർശിക്കുന്നുണ്ട്.
എന്തായാലും ശരി, ഈ പിണറായി പേടി എന്ന സബ്ജക്റ്റ് ഇപ്പോൾ ഈ സഭയിൽ ഉന്നയിച്ച് ഒപ്പം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേന്ദ്ര സർക്കാരുമായൊക്കെ സഹകരിച്ച് അല്ലെങ്കിൽ ബി ജെ പിയുമായൊക്കെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷത്തിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ ശ്രമങ്ങളെ അടപടലം തുറന്നു കാട്ടാൻ സുമേഷിന്റെ ആ ചുരുങ്ങിയ സമയത്തെ പ്രസംഗങ്ങൾ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ആ പ്രസംഗം ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പിണറായി പേടി ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ ചോദ്യം കൂടി അദ്ദേഹം ഇതിലൂടെ ഉയർത്തിവിടുകയും അതിലൂടെ കൃത്യമായി അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു പരിധിവരെ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു പിണറായി പേടി ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൃത്യമായി നെഴിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് വെളിവാകുന്ന യാഥാർത്ഥ്യം.